സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയെ പറ്റി കോടതി പറഞ്ഞിരിക്കുന്നു. സാർ, ഞാൻ ഐ വിൽ റിപ്പീറ്റ്, ദ മിനിസ്റ്റർ വാസ് ഇന്റൻഡഡ് ടു അപ്പോയിന്റ് ദ അഡീഷണൽ തേർഡ് റെസ്പോണ്ടന്റ് ആസ് ദ മെമ്പർ ഓഫ് ദ കമ്മീഷൻ ആൻഡ് ദ സെയിം വാസ് നോട്ട് ആൻ എക്സസൈസ് ഓഫ് പവർ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് പവർ വാസ് കൺഫേർഡ് ഓൺ ദ മിനിസ്റ്റർ. സത്യപ്രതിജ്ഞയുടെ നഗ്നമായ ലംഘനം ഒരു കോടതിയുടെ ജഡ്ജ്മെന്റിൽ ഒരു വിധിക്കകത്ത് കൃത്യമായി പ്രതിപാദിച്ചിട്ട് സാർ അതിനെയും ന്യായീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോ സൈബർ ലോകത്ത് ഈ ഗവൺമെന്റിന്റെ പാർട്ടിയുടെ നടപടികളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടികളെ പോലും ന്യായീകരിക്കാൻ വെപ്രാളപ്പെടുന്ന ചില സൈബർ സഖാക്കളുടെ നിലവാരത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി തരം താഴുന്നതാണ് സാർ ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, അങ്ങക്കെതിരെയായിരുന്നു ഇത്തരമൊരു പരാമർശമെങ്കിൽ അങ്ങ് തുടരുമോ? സാർ, ഒരു മിനിറ്റ് അങ്ങ് തുടരുമോ? കാരണം ഇതൊരു പരാമർശമല്ല, ഇതൊരു ഒബ്സർവേഷൻ അല്ല, ഇതൊരു ഫൈൻഡിംഗ് ആണ്. ജഡ്ജ്മെന്റിനകത്താണ് ഇത് വന്നിരിക്കുന്നത്. അതോ സാർ ഇത് ഭാവിയിലേക്കുള്ള കളമൊരുക്കലാണോ എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ? സാർ, ഈ കോടതി വിധി 30 പേജുള്ള കോടതി വിധി ഓരോ പേജും അങ്ങ് വായിക്കണം. സാർ, അങ്ങിവിടെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ ലാബ്സ്, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞതിന് ഈ ഡേറ്റ് നീട്ടിയതിനെതിരെ ബന്ധപ്പെട്ട ആളുകൾ, സാർ പി എച്ച് ഡി ചൈൽഡ് റൈറ്റ്സ് ആക്ടിൽ PhD ഉള്ള, ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനങ്ങളിൽ PhD ഉള്ള ഒരു അംഗത്തെ മാറ്റി നിർത്തി 95 മാർക്ക് കൊടുത്ത് ഇവിടെ ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 68 ദിവസം റിമാൻഡിൽ കിടന്ന ആൾക്ക് 205 മാർക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂ ബോർഡ്, സാർ എന്ത് നോക്കിയിട്ടാണ് അവിടെ മാർക്കിട്ടത്? അങ്ങ് പറഞ്ഞു കോടതി ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. സാർ, കോടതി അങ്ങനെ പറയുന്നതിനും കാരണങ്ങളുണ്ട്. ഈ കേസിന്റെ നടത്തിപ്പ് ഒരു തരത്തിലുള്ള ഗൗരവം ഈ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. ഇവിടെ കോടതി ഒരു തരത്തിലുള്ള ഗൗരവം കാണിച്ചിട്ടില്ല. സാർ, ഞാൻ വിഷയത്തിൽ ഒന്നും പുറത്തുപോയി പറയുന്നു, ഈ കേസ് കോടതിയിൽ വന്നപ്പോഴൊന്നും ഒരു ഗൗരവം കോടതിയിൽ ഈ ഗവൺമെന്റ് കാണിച്ചില്ല. സാർ, ആദ്യം കോടതിയിൽ സ്റ്റേ ഓർഡർ വന്നു, രണ്ടു മാസത്തേക്ക് രണ്ടാമത്തെ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കുന്നത് ഫൈനലൈസ് ചെയ്യുന്നതിന് മാത്രം കോടതി ആദ്യം സ്റ്റേ കൊടുത്തു. സാർ, ഈ ഗവൺമെന്റ് ആ സ്റ്റേ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇടപെടുന്നില്ല. 2 മാസത്തേക്ക് സ്റ്റേ കൊടുത്തിട്ട് 10 ദിവസത്തിനകം കേസ് പോസ്റ്റ് ചെയ്തു. ആ 10 ദിവസത്തിനകം കേസ് പോസ്റ്റ് ചെയ്തപ്പോഴും ഈ ഗവൺമെന്റ് അവിടെ ഒരു കാര്യം പറയുന്നില്ല. സാർ, ഇതിൽ നമ്മളിൽ നിന്നൊക്കെ മറച്ചുവെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ അറിയാതെ പോയ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാ, സർക്കാരിന് വികസനമുണ്ടെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. കാരണം TP സെൻകുമാർ കേസിൽ 25,000 രൂപയാണ് സർക്കാർ പിഴ അടച്ചതെങ്കിൽ ഈ കമ്മീഷൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ വെക്കാത്തതിന്റെ പേരിൽ സുപ്രീംകോടതി ഈ സർക്കാരിന് 50,000 രൂപ മോശടക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഒരാളും അറിഞ്ഞില്ല സാർ, ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ സർക്കാരിന് വികസനമില്ല, സർക്കാരിന് പുരോഗതിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം സെൻകുമാറിന്റെ കേസിൽ 25,000 ആയിരുന്നെങ്കിൽ ഇവിടെ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ വൈകിപ്പിച്ചതിന്റെ പേരിൽ 50,000 അടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ക്ലാരിറ്റി ചോദിച്ച് 1,00,000 അത് ഉയർത്താൻ ഈ സർക്കാരിന് കഴിയുമോ എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സാർ, ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. ബാലാവകാശ കമ്മീഷൻ എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളത് സാറിനും നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസമാണ്. ഈ രാജ്യത്ത് നല്ല ദിനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞവർ 72 പിഞ്ച് കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഉത്തരവാദികളായി, ഒരു തെറ്റും ചെയ്യാത്ത, രാജ്യദ്രോഹ കുറ്റം ചെയ്യാത്ത 72 പിഞ്ചോമനകളെ അവരുടെ മരണത്തിന് കാരണമായ അനാസ്ഥക്ക് കൊടിപിടിക്കുന്ന കേന്ദ്ര സർക്കാരും UP സർക്കാരും, സാർ ഒരു കാര്യം, അവരുടെ 72 കുഞ്ഞുങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് പോലും കൊടുക്കാതെ ആ പിഞ്ച് കുഞ്ഞുങ്ങളെ മാറോടണച്ച് ഓട്ടോറിക്ഷക്ക് കൈ കാണിക്കേണ്ടി വരുന്ന അമ്മയുടെ ഗതികേട് ഈ രാജ്യത്തുണ്ടാകുമ്പോ അത്തരം സംഭവങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും വെച്ചു പുലർത്താൻ ഈ കമ്മീഷൻ സമയബന്ധിതമായി നിയമിക്കാൻ ഗവൺമെന്റിന് കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ 12 കേസിലെ പ്രതിയായ ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഈ വൃത്തികെട്ട നാടകം കേരളത്തിന്റെ മണ്ണിൽ അരങ്ങേറിയത് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. സാർ, സാർ KM മാണി സാർ ഞാൻ അവസാനിപ്പിക്കുന്നു. KM മാണി സാറിന്റെ കാര്യത്തിൽ സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയവരെ
സാർ കെ കരുണാകരനും ബാലകൃഷ്ണ പിള്ളക്കും കെ പി വിശ്വനാഥനും ഒക്കെ ഒരു പരാമർശത്തിന്റെ പേരിൽ ഒബ്സർവേഷന്റെ പേരിൽ രാജ്യക്ക് വേണ്ടി മുറവിളി കൂട്ടിയവരെ ഈ പി ജയരാജൻ എന്ന ബഹുമാനപ്പെട്ട അംഗത്തെ ഒരു പരാമർശവും വരുന്നതിന് മുമ്പ് രാജിവെപ്പിച്ചവരെ കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. ഈ മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു. ഒരു നിമിഷം ആ കസേരയിൽ ഇരിക്കാൻ അർഹയല്ല എന്ന് സ്വയം മന്ത്രിക്ക് തോന്നുന്ന പക്ഷം അത് ഒഴിഞ്ഞു പോകാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ കുമ്മനം രാജശേഖരനുമായുള്ള വട്ടമേശ ചർച്ച മാധ്യമങ്ങൾ പകർത്താതിരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞ കടക്കു പുറത്തുന്ന വാചകം ഈ മന്ത്രിയോട് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാവണം. ഈ ഗുരുതരമായ പ്രശ്നം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു സർ.